വലിയ പൈസയൊന്നും ചെലവാക്കാതെയാണ് ഈ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ കണ്ടത് പുൽപ്പായാണ്, ഇവിടെ കണ്ടത് തഴപ്പായാണ്. ഈ ഫുൾ ലൈറ്റ് നമ്മുടെ വീടിന് അകത്തോട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെ ഇരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് വെളിയിൽ ഇരിക്കുന്ന ആ ഒരു ഫീല് കിട്ടും. ഇത് കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ ക്ലീൻ എന്ന് പറഞ്ഞാൽ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു വീട് പണിഞ്ഞ. പിന്നെ അടുത്തത് ഇത് കണ്ടോ, ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് ഒരു 10 വർഷം ഒരു വീട് പണിതതിനകത്ത് സ്റ്റിൽ സാറ്റിസ്ഫൈഡ് എന്ന് പറയുമ്പോൾ. നമസ്കാരം നമസ്കാരം നമസ്കാരം. നമ്മള് കോട്ടയം ജില്ലയിലെ അമേന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്ന എന്താണെന്ന് ചോദിച്ചാൽ അടിപൊളി ഒരു വീട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ആന വർക്കൊന്നുമല്ല, പക്ഷെ നമുക്ക് പ്രയോജനപ്പെടുന്ന നല്ല ഗംഭീര വർക്ക്. കണ്ടില്ലെങ്കിൽ നിങ്ങൾ നഷ്ടമാവും, കാരണം ഇതിന്റെ ഓരോ റൂമുകളും ഞെട്ടിക്കുന്നതാ. ഇതിന് തറയുണ്ടോ? ഇത് വലിയ ഗ്രാനൈറ്റോ ഒന്നുമല്ല, സാധാരണ നമ്മുടെ പോർച്ച് ടൈലാണ്. പക്ഷെ ഇത് പിന്നെ സ്ലിപ്പ് ആവത്തില്ല. നമുക്ക് ഇത് ഉൾവശം ഒന്ന് കാണാം. വാ, അടിപൊളി. കണ്ടോ സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പറയുമോ, ഇത് ടെക്സ്ചർ ഒന്നുമല്ല, ഇത് സാധാ പായാണ്. പാ മേളി വിരിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തേക്കുവാണ്. നോക്കി എന്ത് ഭംഗിയാ നോക്കിയേ. ഈ ഒരു ഐഡിയ ഒക്കെ ചെറിയ ഐഡിയ അല്ല കേട്ടോ. അടുത്തതാ വാങ്ങിട്ടോ. ഇത് കണ്ടോ, ഇത് കൊട്ടയുടെ നമ്മുടെ ആ കൊട്ടയില് അതിന്റെ കൂട്ടുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊക്കെ വളരെ ഹൈലൈറ്റ് ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. അടുത്ത സ്റ്റെയർ, സ്റ്റെയർ എന്ന് പറഞ്ഞാല് സാധാരണ കമ്പി. പിന്നെ ഇത് നമ്മളിപ്പം നേരത്തെ ഒരു വീട് കണ്ടു, ആ വീടിന്റെ കൂട്ട് തന്നെ അതേ രീതി തന്നെ. വലിയ പൈസയൊന്നും ചെലവാക്കാതെ തന്നെയാണ് ഈ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇളക്കി മാറ്റാം. ഈ ഒരു സ്ഥലത്ത് ഇത് വേണ്ട തന്നെ ഇളക്കി മാറ്റാൻ പറ്റും. ആ രീതിയിൽ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഇരുമ്പും സാധാരണ നമ്മുടെ ജനൽ കമ്പി കിടന്ന കമ്പിയും അത് വളച്ച് അതിലെ ഒരു ഡിസൈൻ എലിമെന്റ്സിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഭിത്തി നമ്മൾ ക്ലാഡിൻ ടൈൽ ഒട്ടിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞിട്ട് നേരെ മേൾവശം നോക്കുമ്പോഴേക്കും അത് രണ്ടിഞ്ച് കനത്തിലുള്ള കോൺക്രീറ്റ് ആണ്. അത് വലിയ പട്ടണം ടൈൽസ്, വളപട്ടണം ടൈൽസ് എന്ന് പറഞ്ഞിട്ട് ആ സാധനം മുഴുവൻ താഴെ ഉണ്ടാക്കി വെച്ചിട്ട് മേളിൽ വെച്ചിട്ട് ആ സാധനം പ്രീകാസ്റ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് ചെയ്തതാണ്. അപ്പൊ ചൂട് കുറയും, ചൂട് കുറയും. അതിനകത്തുള്ള എയർ ഗ്യാപ്പ്, എയർ ബബിൾസ് ഒക്കെയാണ് അതിനകത്തുള്ളത്. പിന്നെ അവിടെ നിന്ന് നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടോട്ടൽ പടിഞ്ഞാറ് വശമാണ് ഗ്ലാസ് ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ചൂട് വലുതായിട്ട് അടിക്കത്തില്ല. ഇനി ഇതിന്റെ ടൈൽസ് നോക്കിയേ. ഇപ്പൊ നമ്മൾ ആ കയറി വരുന്ന കളർ ടോണുകളെല്ലാം അതേ സൈസ് തന്നെ, ടൈലും അതുപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷാണ്. ഇത് കണ്ടോ, ഇത് യഥാർത്ഥത്തിൽ നമ്മള് ഈ വെളിവശം ചെയ്യുന്ന അതേ രീതി. നമ്മൾ ഇത് കണ്ടോ, ലൈറ്റൊക്കെ അതേപോലെ വരുന്നുണ്ട്. ഈ ഫുൾ ലൈറ്റ് നമ്മുടെ വീടിന് അകത്തോട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെ ഇരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് വെളിയിൽ ഇരിക്കുന്ന ആ ഒരു ഫീല് കിട്ടും. കുഞ്ഞുങ്ങൾക്ക് ആയാലും നമുക്കൊക്കെ ആയാലും നല്ല ഫ്രഷ് വായു കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ബെഡ്റൂം കാണാം. വാ, ബെഡ്റൂം വെടിക്കട്ടെ കേട്ടോ. ആവശ്യത്തിനുള്ള സ്ഥലം, നമുക്ക് വേസ്റ്റ് ഒന്നും ഇല്ലാതെ ആവശ്യത്തിനുള്ള സ്ഥലം. എല്ലാം ഒരു വൈറ്റ് ഫീലാണ് ചെയ്തേക്കുന്നത്. ഈ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വെളിവശം മുറ്റം കാണുന്ന പോലെ തന്നെ ഉൾവശം കാണാൻ പറ്റും. അവിടുത്തെ ലൈറ്റും കിട്ടും. ഈ ബെഡ്റൂമിൽ ലൈറ്റ് ഇല്ലെങ്കിൽ പോലും അവിടുന്ന് തന്നെ കൃത്യമായ ലൈറ്റും, മഴയൊക്കെ നല്ല സ്റ്റൈലായിട്ട് കാണാം. ഇതെ ഈ ഐഡിയ ഒക്കെ നല്ല സൂപ്പർ ആണ്. എല്ലാ ക്ലയന്റ്സും അതിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ. ഇദ്ദേഹത്തിന്റെ ഓരോ വീടുകൾ കണ്ടാലും ഓരോ പ്രത്യേകതയുണ്ട്. കാരണം ഒരു വീടല്ല അടുത്ത വീട്. നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന വീടുകളെല്ലാം പ്രത്യേകത. ഇതുണ്ടോ, ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ രണ്ട് ബെഡ്റൂം, ഈ ബെഡ്റൂമും അതുപോലെ തന്നെ. ഇങ്ങോട്ട് നോക്കി ചെയ്ത് കണ്ടോ, ഇവിടെ ഇതേപോലെ ഈ ബെഡ്റൂമിൽ നിന്നുകൊണ്ട് അപ്പുറത്തെ ബെഡ്റൂമും കാണാം. കട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ബെഡ്റൂമും കാണാം, അതുപോലെ തന്നെ വെളിവശവും കാണാം. നമ്മൾ ആദ്യം കയറി കണ്ടത് മുകളിലെ സീലിംഗ് പുൽപ്പ വെച്ച് ചെയ്താ. ഇത് ചെയ്തുണ്ടോ, തഴപ്പയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരാൾ ഇവിടെ വന്നിട്ട് നല്ലതായിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് എങ്ങനെ ഈ ടെക്സ്ചർ ചെയ്തെന്ന് ചോദിക്കത്തേ ഉള്ളൂ. ഇത് കൃത്യമായിട്ട് ഒരു തഴപ്പ റെഡിയാക്കി സെറ്റാക്കി അങ്ങനല്ലയോ, എന്നിട്ട് കോൺക്രീറ്റ് ചെയ്തു. ഒരു ചെറിയ ഐഡിയ അല്ല കേട്ടോ, ഇത് അടിപൊളി ഐഡിയ. ഇവിടെ ഡൈനിങ് ഉണ്ടല്ലയോ, അത്യാവശ്യം വെട്ടം ഇട്ടെങ്കിൽ പോലും ഇവിടെ അല്ല വെട്ടം ഇട്ടു. ഇദ്ദേഹത്തിന് വീടിന്റെ എല്ലാം പ്രത്യേകത, ലൈറ്റിംഗ് ഭയങ്കരമാണ്, അതൊരു വായു സഞ്ചാരം ഇങ്ങനെ ഈ എല്ലാ സ്ഥലത്തും കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുക്കള എന്ന് കാണാം. അടുക്കള നമ്മൾ വെള്ളി കണ്ട കളർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആ കളർ ടോൺ കണ്ടോ. ഇതെല്ലാം മെറ്റീരിയൽ ഏതാ, ഇത് അലൂമിനിയത്തിന്റെ. തടിയൊന്നും കൂടുതലായിട്ട് പൈസ കളയേണ്ട കാര്യമില്ല, ചെതലെടുക്കത്തില്ല, ഉളുക്കത്തില്ല, ഒന്നുമില്ല. ഇത് കണ്ടോ, ഇതെല്ലാം നല്ല അടിപൊളി, നല്ല നല്ല ക്വാളിറ്റി ഉള്ളതാ കേട്ടോ. നല്ല ക്വാളിറ്റി, നല്ല സൂപ്പർ ആയിട്ടാ ചെയ്തേക്കുന്നത് എല്ലാം. അതുപോലെ നാച്ചുറൽ ആയിട്ട് ചെയ്ത് ഇതൊരു ഡൈനിങ് കൂടെ കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥലം, ഒരു കോഫി ടേബിൾ എന്നുള്ള നിലയിൽ ഇത് നമ്മൾ കഴിക്കുകയും ചെയ്യാം. ഒരു ഒരു ടൈലാണ് വൈറ്റ് നാനോ എന്ന് പറഞ്ഞ ടൈൽ ഇട്ടേക്കുന്നു. മൊറോക്കോൺ ആണ് അതിന്റെ സൈഡിൽ ചെയ്ത് ടൈല്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ, നല്ലൊരു വർക്ക് ഏരിയ. ഇത് കണ്ടോ, ഇതിനൊക്കെ ഒരു ശകലം പോലും സ്ഥലം കളഞ്ഞിട്ടില്ല ഒന്നിനും. ഇതിനൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ വെക്കാൻ പറ്റും. അത് വീടിന്റെ വാസ്തുപരമായിട്ടുള്ള അളവിൽ നീളം കൂടണം കൂടണം, ഫുള്ള് നീളം കൂടിയിട്ടുണ്ട് വീടിന്റെ സൗകര്യ സ്ഥലത്തിന്റെ. കൃത്യമായിട്ട് വാസ്തുവളവിലെല്ലാം ചെയ്യുന്നത്. ഇതിന്റെ കളർ ടോൺ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിപ്പം താഴെ ടൈലൊരു കളർ, ഇതൊരു കളർ, ഇതൊരു കളർ, എല്ലാം നല്ല സൂപ്പറാണ്. മാത്രമല്ല വളരെ റേറ്റ് കുറവായിട്ട് ചെയ്തേക്കുന്ന ഒരു സ്റ്റെയറാണ്. മാത്രമല്ല നമുക്ക് കൃത്യമായിട്ട് കയറി വരാനും പറ്റും. കണ്ടു കഴിഞ്ഞ ചെറിയ കമ്പികളും തടിയും ഒക്കെ വെച്ച് ചെയ്തേക്കുവോ. പക്ഷെ ഈ വീടിന് ഇത്ര മനോഹരമാക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, വളരെ സൂപ്പറാണ്.
മാത്രമല്ല നമ്മൾ മേളിലോട്ട് നോക്കിയാലും ആ ഒരു കളർ ടോൺ ഉണ്ട്, കൂടാതെ ഫിത്തിൽ ഒരു വൈറ്റ് ഉണ്ട്. അതുമല്ലാതെ ഇനിയിപ്പം രണ്ടാമത്തെ നില ചെയ്തില്ല, പക്ഷെ രണ്ടാമത്തെ നില ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളോടും സെറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ആ കൃത്യമായിട്ടുള്ള സ്ഥലം ഇനി വന്നാൽ പോലും പൊളിച്ചെടുക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പൊളിച്ചു മാറ്റി ഒന്നും ചെയ്യണ്ട. അടുത്ത ഒരു രണ്ടാം നില വെക്കണം എന്നുണ്ടേ, ഇങ്ങോട്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്താൽ മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും ചെയ്യണ്ട. അത് അത്ര ദീർഘവീക്ഷണത്തോടാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തണം, പ്രോഗ്രാം നടത്തണമെങ്കിൽ നമുക്ക് വെളിയിലൊന്നും പോകണ്ട, ഇവിടെ ആവശ്യത്തിനുള്ള സ്ഥലമുണ്ട്. അതെ, മാത്രമല്ല ഇത് മുകളിലോട്ട് ഇങ്ങനെ ഓടൊക്കെ ആവുന്നുണ്ട്, ചൂടും ഇല്ല ഇവിടെ. നമ്മുടെ ഇതിന്റെ ഒക്കെ എയർ ഹോൾ കണ്ടോ, നിസാരമായിട്ട് പറയുന്ന ഒരു സാധനമാണ് കണ്ടോ, അതുപോലും ചെയ്തേക്കുന്നത് അതെന്താ? മറ്റേ ഹോള്, ആ ഹോള് നമ്മൾ ജാളി കട്ടകളാണ്, കട്ടകൾ. നമ്മൾ ഈ വീടിന്റെ പുറത്തു നിന്നുള്ള ആംബിയൻസ് നോക്കുമ്പോൾ കളർ ടോൺ ഉണ്ട്, ബ്ലാക്ക്, അപ്പൊ വേറൊരു കളർ അതിനകത്ത് വരാൻ പറ്റില്ല. പിന്നെ വീടിന് വ്യത്യസ്തത ഉണ്ടാകാൻ വേണ്ടിട്ട് നമ്മൾ നമ്മളുടെ ഉദ്ദേശം എയർ പാസ് ചെയ്യുക, പാസ് ചെയ്യുക, പൊതുവ് വരാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ഇനി അതിനെക്കാട്ടും രസം കണ്ടോ, ഇതുണ്ടോ, ഇതെല്ലാം ഇവിടെ തന്നെ ഇതിന്റെ രീതിയിൽ തന്നെ ചെയ്തതാണ്. ഒന്നും എന്ന് പറഞ്ഞാൽ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒരു വീട് പണിഞ്ഞ. പിന്നെ അടുത്തത് ഇത് കണ്ടോ, പൂജാമുറി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഉള്ള സ്ഥലം നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട്. വാസ്തുവിധി പ്രകാരം പൂജാമുറി എവിടെയാണോ വരേണ്ടത് അതിന്റെ സൗകര്യങ്ങൾ അനുസരിച്ചുള്ള ഒരു പൂജാമുറി വെച്ചിരിക്കുന്നത്. ഇങ്ങനൊരു സാധനം വന്നത്, ഇത് സാധനം വന്നത് പറഞ്ഞാൽ നമുക്ക് ഇത് രണ്ടാമത് ഫ്യൂച്ചറിൽ രണ്ടാം നില പണിയണം. അപ്പൊ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിനുള്ള ഓപ്ഷൻ ഇല്ല. ഇല്ല, അപ്പൊ നമുക്ക് ഈ ഏരിയ ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്നുണ്ട്, രണ്ടാം നില പണിത് വെക്കണമെങ്കിൽ അതിനുള്ള ബീമും പില്ലറുകളൊക്കെ കൊടുത്തേ പറ്റും. അപ്പൊ ഓൾറെഡി ഇത്രയും ഓപ്പൺ ഏരിയ ആണ്, ഇവിടെ ഒരു പില്ലർ വരും. രണ്ടാം നിലയിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിനെ കൂട്ടിയിട്ടുള്ള ബീംസ് മേളിൽ വരും. ഇതെല്ലാം ലോഡ് താങ്ങണമെങ്കിൽ പൂജാമരയുടെ ഭിത്തി 4 ഇഞ്ച് ഭിത്തിയാണ്. അപ്പൊ ഇത്രയും ലെങ്ത്, ഇപ്പോൾ ഒരു 20 അടി അല്ല 30 അടി ലെങ്തിൽ നമുക്ക് അടുത്ത നിലയിലുള്ള ലോഡ് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ രണ്ട് പില്ലറുകൾ കൊടുത്തു. ഓ ശരി. അപ്പൊ പില്ലറിനെ ട്രീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ, അപ്പൊ ഒരു സൈഡിൽ നമ്മൾ കണ്ടു ഒരു ബുക്ക് ഷെൽഫായിട്ട് പില്ലറിനെ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് നമ്മളൊരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യാം, സ്റ്റുഡൻസിന് പഠിക്കാം. അതിന്റെ തൊട്ടപ്പുറത്ത് ഓപ്പൺ കിച്ചണാണ് വരുന്നുണ്ട്, കിച്ചണിന് വരെ ഭിത്തി ചെയ്യാൻ പറ്റില്ല. കിച്ചണിന്റെ ലോഡ് സ്റ്റോർ ചെയ്ത് വെക്കാൻ സ്ക്വയർ ഫീറ്റ് സ്ഥലം ഇവിടെ കളഞ്ഞിട്ടില്ല, ആവശ്യമായിട്ട് ഉപയോഗിച്ചിട്ട് ആവശ്യമായിട്ട് ചൂലി വെക്കാം, തുടയ്ക്കാനുള്ള സാധനങ്ങൾ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടു കഴിഞ്ഞാൽ ക്ലീൻ. ഈ വീടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി സംഭവമാണ്. എങ്ങനെയുണ്ട്? സത്യത്തില് ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്ന ഒരു വീടുണ്ട്, 2 സെന്റ് സ്ഥലത്താണ് വീട്. ഒരുപാട് ഡ്രോബാക്ക് ഉണ്ടായിരുന്നു, അതായത് ആ സ്ഥലപരിമിതിയിൽ അതേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം തറവാടാണ്, അതിൽ നിന്ന് മാറുമ്പം കുറേ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. എനിക്കത് മാറ്റി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. സ്ഥലമില്ലാതെ അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു, അതും മാറണം. മിനിമം ബഡ്ജറ്റിൽ മാക്സിമം യൂട്ടിലൈസേഷൻ ഞാൻ പറയണ്ടല്ലോ, വന്നു കണ്ട ഞെട്ടി പോകും കേട്ടോ. ഒന്നാമത്തെ കാര്യം ഹൈറ്റ് കറക്റ്റ്, വെട്ടം കറക്റ്റ്, പിന്നെ ഓരോ സ്ഥലങ്ങളും ചെയ്തേക്കുന്നത് നമുക്കിപ്പോ കണ്ടുപോകാൻ തന്നെ, ഇപ്പൊ ഒരു മ്യൂസിയം കാണുന്ന രീതിയിൽ തന്നെ കണ്ടുപോകാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ബെഡ്റൂമിന്റെ അപ്പുറം ഇപ്പുറമുള്ള ആ ഒരു ഒരു രക്ഷയില്ലത്. എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആണ്, ആക്ച്വലി ഞാൻ എന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരുടെ റിലേറ്റീവിന്റെ വീട് പണിതാണ് ആക്ച്വലി കോൺട്രാക്ടർ. ഞാൻ വളരെ സംശയത്തോടു കൂടിയാണ് വിളിച്ചത്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്ത്, ഞാനപ്പോ പുള്ളിയോട് പറഞ്ഞത് എനിക്ക് 2-3 വീടുകൾ പണിത് കാണണം. 2-3 വീട് കാണാൻ പോയതാണ് ഞങ്ങള്. ഒരു ദിവസം മുഴുവൻ ഞങ്ങളെ കൊണ്ടുപോയി പുള്ളി വീട് കാണും. അതായത് പുള്ളി ഏറ്റവും ലീസ്റ്റ് ബഡ്ജറ്റിൽ പണിത തൊട്ട് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് പണിതത്, അമേരിക്കക്കാരുടെ വീട് ഉൾപ്പെടെ പണിതേക്കുന്ന മൈൻഡ് ബ്ലോയിങ്. അതായത് എനിക്കത് പറഞ്ഞുതരാൻ അറിയുമ്പോള പല വീട്ടിൽ നിന്നും പിന്നെ ചെയ്ത കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് മാത്രമല്ല പുള്ളിക്ക് സകല ഫ്രീഡം നമ്മൾ കൊടുത്തു. അതായത് നിങ്ങൾ എക്സ്പെരിമെൻ്റ് നടത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്നുവെച്ചാൽ പുള്ളിയുടെ വർക്കിൽ ആ വർക്ക് ചെയ്ത് ഞാൻ പോയി കണ്ടതെല്ലാം 10 വർഷം ആ റേഞ്ച് പഴക്കമുള്ള വീടുകളാണ്. സ്റ്റിൽ അവർ സാറ്റിസ്ഫൈഡാണ്. ദാറ്റ് മീൻസ് ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് ഒരു 10 വർഷം ഒരു വീട് പണിതതിനകത്ത് സ്റ്റിൽ സാറ്റിസ്ഫൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ പോയി കണ്ടിട്ട് നമുക്ക് ദോഷം പറയാനുമില്ല. അതുപോലെ എത്ര നാളെടുത്ത് ഈ വീട് പണിയാൻ? എൻ്റെ ഒരു ഊഹം ശരിയാണൊരു 8.5 മാസം. ഒരു 8.5 മാസം എടുത്തോളൂ ഈ പറഞ്ഞ അടിപൊളി വീട് പണിയാൻ. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് എത്തിയപ്പം എൻ്റെ ഒരു സംശയം ചോദിക്കുക, ഈ ബീം എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇതൊരു നമുക്ക് സിറ്റ് ഔട്ട് വേണം ഇവിടെ, വേണം. പക്ഷെ നമ്മൾ ഇവിടെ ഈ വീട് ഉള്ള 8 സെന്റിൽ നമ്മൾ
മുറ്റമൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ടിനെ മുഴുവൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് അവിടെ ഒരു പില്ലർ കൊടുക്കണം, കൊടുത്തെങ്കിൽ ഇത് താങ്ങി നിൽക്കത്തുള്ളൂ, താങ്ങി നിൽക്കത്തുള്ളൂ. പക്ഷെ ആ എലിമെന്റ്സ് നമുക്ക് വേണ്ട, ഈ സിറ്റ് ഔട്ടിന്റെ ഓടും സാധനം ഇവിടെ നിന്നാ മതി, നമുക്ക് വെയിലടിക്കരുത്, മഴ നനയരുത്. പക്ഷെ അതിന് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഒരു ബീം നേരെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ മേലിലോട്ട് സാധനം സെറ്റ് ചെയ്തു എല്ലാം. മാത്രമല്ല ഈ വീടിന്റെ എല്ലാ സ്ഥലത്തും ഉപയോഗിച്ചെങ്കിൽ ജനലൊക്കെ നമ്മൾ വെറുതെ തടിയൊക്കെ മുടക്കി അതിന് പോളിഷ് ഒക്കെ ചെയ്ത് വെയിലടിച്ച് പോകുന്നതിനെക്കാട്ടി നല്ലതാണ് ഈ പറഞ്ഞ ഫാബ്രിക്കേഷൻ സാധനങ്ങൾ സെറ്റ് ചെയ്യാം. ഇരുമ്പ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയതല്ല, സ്വന്തമായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുള്ള സാധനങ്ങളാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത്രയും നമുക്ക് അത്രയും ബഡ്ജറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേര് എന്തുവാ? നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി ശ്രീ ശിലാ നിർമ്മിതി എന്നാണ്. ശ്രീ ശിലാ നിർമ്മിതി, ഈ ശില എന്നൊക്കെ പറയുമ്പോ ആദ്യം കേൾക്കുന്ന എന്നെയായിരിക്കും, രണ്ടുകൂടെ ചേർന്ന കേട്ടോ, ശ്രീ ശില നിർമ്മിതി ഒന്നിച്ചാണ്, അതാണ് വരുന്നത്. ചങ്ങനാശ്ശേരിയാണ് ബേസ്ഡ് ആയിട്ടുള്ളത്. ചങ്ങനാശ്ശേരിയാണ്. പിന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യും? കേരളത്തിൽ നമ്മൾ സത്യത്തിൽ ഇപ്പോ കാസർഗോഡ്, കണ്ണൂര്, ഇരിട്ടി, മറ്റന്നാൾ ഇരിട്ടിയിൽ ഒരു പാല വെച്ച് വർക്ക് ചെയ്യാൻ. സാധാരണ ഇപ്പോഴേ നമുക്ക് എത്ര ലക്ഷം രൂപയുടെ ഒക്കെ വീട് പണിയാൻ പറ്റും? അപ്പോൾ ലക്ഷങ്ങൾ എന്നുള്ളത് നല്ലൊരു കൺസെപ്റ്റ്. ഞാൻ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വരുമ്പോഴേക്കും ഞാൻ അവരുടെ വിശദമായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ ചോദിക്കും, നിങ്ങൾ വീടിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന തുക എത്രയാണ്? ഓക്കെ. അപ്പോൾ ചില ആളുകൾ കുറച്ച് ആശങ്കയോടുകൂടി ഞാൻ പറഞ്ഞു, തുക എത്രയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ചില ആളുകൾ 20 ലക്ഷം, 25 ലക്ഷം, 30 ലക്ഷം എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ പ്ലാൻ വരച്ചിട്ടുണ്ടോ? അപ്പോൾ ചില ആളുകൾ പ്ലാൻ വരച്ചിട്ടുണ്ടാവും, ചില ആളുകൾ വരച്ചിട്ടുണ്ടാവില്ല. പ്ലാൻ വരച്ചിട്ടുള്ള ആളുകളോട് ഞാൻ പറയും, 30 ലക്ഷം രൂപയ്ക്ക് തീരുന്ന വീടാണെങ്കിൽ അത് ഇന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പ്ലാൻ ഒന്നും വരച്ചിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ആ തുകയിൽ, അവർക്ക് വീടിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റുന്ന തുകയിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ അങ്ങോട്ട് പ്ലാൻ ചെയ്തു കൊടുക്കും. പ്ലാൻ ചെയ്ത് കൊടുത്തിട്ട് അത് മാക്സിമം ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കും. ഈ വീട്ടിൽ ഡീറ്റെയിൽ ചെയ്ത് കൊടുത്ത പോലെ മാക്സിമം ഡീറ്റെയിൽ ചെയ്ത് കൊടുത്തിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് ആ തുകയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരു കോസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു പ്ലാനുമായിട്ട് എടുത്ത് എസ്റ്റിമേറ്റ് പൂർണ്ണമായിട്ട് എടുത്തിട്ട് ഒരു വീട് പണിയുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്ര ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ്. കാരണം ആവശ്യമുള്ളത് മതി നമുക്ക്, ഈ ഒരു വീടിന് എത്ര സാധനങ്ങൾ ആവശ്യമുള്ളത് മതി, എന്തിനാവശ്യമില്ലാതെ പൈസ കളയുന്നത്? അത് ഇതാ ഇത് കണ്ടോ, പറയാനെന്താണ് ഇത് കണ്ടോ, ഈ ഒരു ഇത് തന്നെ, ഈ സാധനം തന്നെ നോക്കിയോ, നമുക്ക് വെട്ടം കിട്ടുന്നുണ്ട്, വർക്ക് ചെയ്യുന്നു, നമുക്ക് വെട്ടം കിട്ടുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് വായുസഞ്ചാരം നടക്കുന്നുണ്ട്, കൂടാതെ ഒരു കളർ ടോണും ഉണ്ട്, ഈ വീടിനനുസരിച്ചൊരു കളർ ടോണും കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നടവാതിലിന്റെ മേളിൽ ഒരു വലിയ ജനൽ തുറന്നിടാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ആവശ്യം എന്താണോ നമുക്ക് ഇതിനകത്ത് ലാഭം എന്നറിയോ, ഇതിന് ഡോറ് വേണ്ട, ഗ്ലാസ് വേണ്ട, ഒരു സാധനം വേണ്ട, അകത്തൊരു നെറ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്, പൊതുപോലും അകത്ത് കയറത്തില്ല. അത് കൺസീൽ ചെയ്തിട്ടുണ്ട്, അകത്ത് കമ്പി വെച്ച് ചെയ്തിട്ടുണ്ട്. ജനലിന്റെ കമ്പിയുടെയും പട്ട ഉള്ള പോലെ തന്നെ അതിനകത്ത് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇനി ആരോട് ചോദിച്ചാലും പ്ലാനൊന്നും വേണമെന്നില്ല, ഇദ്ദേഹത്തിനെ കണ്ടിട്ട് നിങ്ങളുടെ എന്താണ് ആവശ്യം പറയുക, ആ ആവശ്യം അനുസരിച്ച് കൃത്യമായിട്ടൊരു വീട് പണിഞ്ഞു തരും. ഇനി നിങ്ങളൊരു പ്ലാൻ കൊണ്ടുവന്നാലും അതല്ല, പിന്നെ നമ്മുടേതായിട്ടുള്ള ഇപ്പം ഇദ്ദേഹത്തിന് ഒരു സാധനം പറഞ്ഞാൽ ഇന്നത് ഇന്നത് വേണ്ടാന്ന് കൃത്യമായിട്ട്, കാരണം എക്സ്പീരിയൻസ് അത്രയുണ്ട്. അതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.